ഫിലിപ്പോസ് എന്നെ എനിക്ക് സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയില് പറയുന്നോണ്ടൊന്നും തോന്നരുത്. പലിശയുടെ പരിപാടിയൊക്കെ ഞാൻ നിർത്തി. വിഷമിക്കാനൊന്നുമില്ല, വേറെ എന്തെങ്കിലും ഒരു വഴി കാണുകയാണെങ്കിൽ അത് നോക്കല്ലേ നല്ലത്. എന്നാ പിന്നെ ഞാനങ്ങട് പൊക്കോളൂ. അല്ല, പലിശയുടെ പണിയൊക്കെ നിർത്തി? ഇല്ല, നിർത്തിയിട്ടില്ല. പിന്നെന്താ അപ്പച്ചൻ അങ്ങനെ കാശ് കൊടുക്കാഞ്ഞ? അയാൾക്ക് ഞാൻ തെങ്ങും തോപ്പ് കൊടുക്കും. നിനക്കറിയോ ആ പോയ മുതൽ ആരാന്ന്? അയാളുടെ മൂത്ത മകള് ലിൻഡ. അവളെ കണ്ടാണ്ടല്ലോ മാലാഖമാര് തോറ്റുപോകും. ദേ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ മുടി, മുഖമൊക്കെ കണ്ട നല്ല ചൊക ചൊകാന്നിരിക്കും. തത്തമ്മ ചുണ്ട്. ഒരുപാട് മോഹിച്ചതാ ഞാൻ അവളെ. എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് ചെന്ന എന്റെ വല്യപ്പച്ചന്റെ മുഖത്ത് നോക്കി ഈ പോയ നരച്ച മുടിയം പറഞ്ഞത് എന്താണെന്നറിയോ? നിരപ്പേൽ മത്തായിക്ക് ചുമ്മാ തെക്ക് വടക്ക് നടപ്പല്ലേ ജോലിന്ന്. എന്നിട്ട് അവസാനം ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? ഒരു ഡോക്ടർക്ക്. അന്ന് എനിക്കാണ് അവളെ കെട്ടിച്ചെന്നിരുന്നെങ്കിൽ ഇപ്പൊ നീ നിൽക്കുന്നിടത്ത് ശശി തരൂരിനെ പോലെ വെളുത്ത് സായിപ്പിനെ പോലെ ഒരു ചെക്കൻ എനിക്കുണ്ടായേനെ. ഇതിപ്പോ മരപ്പട്ടിയല്ല, കോക്കാനും അല്ല, അങ്ങനത്തെ ഒരു സാധനം. അതെങ്ങനെയാ നിന്റെ ആ ചടപരത്തി തള്ളിയില്ലേ ഈനാമ്പേച്ചി മെറിയ, അതിനെയൊക്കെ കെട്ടിയ ഇതുപോലത്തെ സാധനം അല്ലേ പ്രതീക്ഷിക്കണ്ടോ? ഞാൻ എന്നാടോ അതാണെങ്കിൽ ചടപരത്തി ആയത്, ഈനാമ്പേച്ചി ആയത്? ഞാൻ ഈയിടെ പുറകെ വന്നോടോ എന്നെ കെട്ടണോ എന്ന് പറഞ്ഞ? ഇയാൾ എന്നെ കെട്ടിക്കൊണ്ട് വരുമ്പോ ഈയിടെ കയ്യിൽ എന്നെ ഓലയ്ക്ക ഉണ്ടായിരുന്നാടോ. എന്നെ കൊണ്ട് മുഴുവൻ പറയിപ്പിക്കണോ? ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. ഞാൻ ഇന്ന് ഇവനോട് പറഞ്ഞേ ഉള്ളൂ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് നിന്നെ കൊണ്ട് എന്നെ പരട്ടോ അപ്ലേന്ന് അഞ്ഞൂറ് രൂപ ഉണ്ട് നിനക്കിരിക്കട്ടെ. എടുത്തോ അതിന് മുഴുവൻ നീ ചൂലി മേടിച്ച് ഈ പറമ്പ് ഈ നരകം പുറകിൽ വന്ന് നിന്നപ്പോ നിനക്കത് പറയായിരുന്നില്ലേ? ഞാൻ കണ്ടില്ല അപ്പച്ച. എന്നാലും അപ്പച്ചനെ സമ്മതിക്കണം, അമ്മച്ചി പെട്ടെന്ന് കേറി വന്നപ്പോ എന്റെ ഉള്ളിന്ന് പോയി. നിന്റെ ഉള്ളിന്നല്ലേ പോയുള്ളൂ, എന്റെ വയറ്റിന്ന് പോയടാ. ഇതാരും മുരളിയാ? എന്താ മുരളി, ഞാൻ പറഞ്ഞ കാര്യം നടക്കുവോ? ഞാനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാ പിന്നെ ഏറ്റതാണ് മത്തായിച്ച. ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ പാപ്പിച്ചായനല്ലാതെ കർഷക കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ യോഗ്യതയുള്ള ഒരുത്തനും ഇപ്പൊ ഈ ഇത്തിരി ഘട്ടം പഞ്ചായത്തിൽ ഇല്ല. പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇവിടെ ആര് ഏത് പാർട്ടി മത്സരിച്ചാലും കാശിറക്കുന്നത് നമ്മളല്ലേ. അതുകൊണ്ടാണ് ഇത്തവണ പാപ്പി തന്നെ അങ്ങ് നിൽക്കട്ടെ എന്ന് വിചാരിച്ചത്. ഈ പണം മാത്രം പോരല്ലോ, കുറച്ചൊക്കെ പവറും വേണ്ടേ? എന്റെ മുരളി, ഇന്നല്ലാതെ മത്തായിച്ച മനസ്സിൽ വിചാരിച്ചാൽ എന്തേലും നടക്കാതെ പോയിട്ടുണ്ടോ? ഇതിപ്പോ ഞങ്ങളും കൂടെ ഇല്ലേ അപ്പച്ച. ഈ ഇലക്ഷന് മുമ്പ് ഞാൻ ഈ ഇമേജ് കൂട്ടുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. നിരപ്പേൽ മത്തായിയുടെ മോനാണെന്ന് പറയുന്നത് തന്നെ ഒരു ഇമേജ് അല്ലേ? ആ ഒരു കുറവേ പാപ്പിച്ചായാലുള്ളൂ. എന്താ ഐഡിയ വേണം? ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡ് ഇടിപ്പിക്കാം. എല്ലാ ഐഡിയയും ഞാൻ പറഞ്ഞു.